ഹലോ എവറിവൺ, അസ്സലാമു അലൈക്കും എവറിവൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ചില്ലി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതായത് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണ് അരിയേണ്ടത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഒരു ഒത്തിരി ഒന്നും വേണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കുക്കറിൽ വേവിക്കാനാണ്. അപ്പോൾ അതെ, ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്, അത്യാവശ്യം പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി, മാരിനേറ്റ് ചെയ്ത് വെക്കണം നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട ചേരുവകൾ ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്, ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി വിനേഗർ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്ലോർ ഇടുന്നതിന് മുമ്പ് ചെയ്യണമായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നാമത് ഞാനിത് പെരുന്നാളിന് ഉണ്ടാക്കിയതാണ്, അപ്പോൾ അതിൻ്റെ ധൃതിയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒക്കെ ഒന്നൊരു ഒരു ചേഞ്ച് ആയിപ്പോയത്. അപ്പോൾ ഫ്ലോർ ഇട്ടതിന് മുമ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ തെറിച്ച് പോയത്. പിന്നെ ഇത് ആവശ്യത്തിന് ഞാൻ ഇത്തിരി കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മൾ സൽക്കാരങ്ങൾക്കൊക്കെ വിളമ്പാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കളർ ഇട്ട് കൊടുക്കുന്ന ഔട്ടോ നല്ലത്, അപ്പോഴാണ് ഒരു ഭംഗിയും പെർഫെക്റ്റായിട്ട് തോന്നുള്ളൂ. അപ്പോൾ കളർ ഇട്ട് കൊടുത്ത കുറച്ചും താഴെ പോയി, അതാണിത്. അപ്പോൾ മാരിനേഷനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടെ വിനേഗർ ഒഴിച്ചിട്ടുണ്ട്, കാരണം പുളി കുറച്ച് കുറവാന്ന് തോന്നി. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കളർ ഓപ്ഷനിലാണ് കേട്ടോ, തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്, വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊതുവേ വെളിച്ചെണ്ണയും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ചട്ടി ചൂടായതിനു ശേഷം ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക, ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നൊന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് വേറിട്ട് വേറിട്ട രീതിയിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തുള്ള ആ കോട്ടിങ് ഒന്ന് ഒന്നൊരു ജസ്റ്റ് ഒരു ക്രിസ്പി ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിടക്ക് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഏകദേശം നായി വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അതൊരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഇട്ട് കൊടുക്കണം, അത് എണ്ണയിലേക്ക് തന്നെ ഇടണം. അതുപോലെ തന്നെ പച്ചമുളകും കീറിയിട്ട് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ ബീഫിലേക്ക് വരും, അല്ലെങ്കിലും പൊതുവേ നമ്മൾ വെളിച്ചെണ്ണയും ബീഫും കറിവേപ്പിലയും ഒക്കെ ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരു കിടിലും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സോസുണ്ടല്ലോ സാധാരണ ടൊമാറ്റോ സോസ്, അപ്പോൾ ഈ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ പോലും ടേസ്റ്റ് ആയിരുന്നു. കുട്ടികളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ചന്തം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചന്തം തന്നെ കഴിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ, സത്യത്തിൽ അതേപോലത്തെ ഒരു ടേസ്റ്റ് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എന്നും നമ്മൾ ബീഫ് പലരും സാധാരണ കറിയായിട്ടും ഫ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും, എല്ലാവർക്കും ഇഷ്ടം. സൽക്കാരങ്ങളിലൊക്കെ വിളക്കുമ്പം പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡിഷാണ്, അല്ലാണ്ട് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലും ചിലപ്പോൾ ബീഫൊക്കെ ഇപ്പോൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന, താങ്ക് യു സോ മച്ച്.